പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ദൈവനെ ചിന്തിക്കുവാനായി ഇന്ന് പകലിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഈ ദൈവനെ ശ്രദ്ധിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനവും അറിയിക്കുന്നു. യോഹന്നാൻ്റെ രണ്ടാം ലേഖനം അതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല, ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ആ വേദഭാഗത്തുമൊക്കെ പഠിക്കാനായിട്ട് കഴിയുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ ഒരു ദൈവം നിലനിൽക്കണം എന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്തു ധാർമ്മികമായ ഉപദേശങ്ങൾ തൻ്റെ ജനത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, കൂടാതെ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ ദൈവനത് നൽകിയിട്ടുണ്ട്. നാം ആ പഴയ നിയമം പഠിക്കുമ്പോൾ സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് 10 കൽപ്പനകൾ ദൈവം പ്രത്യേകമായി ഇസ്രായേലിനെ പഠിപ്പിക്കുവാനായി കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നു. ആ 10 കൽപ്പനകളാണ് അവരുടെ ജീവിതത്തിലെ അടിസ്ഥാനമെന്ന് പറഞ്ഞത്. ഇതുപോലെ പുതിയ നിയമസഭയ്ക്ക് അടിസ്ഥാന ഉപദേശങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്, കൂടാതെ ധാർമ്മികമായ ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്. അടിസ്ഥാന ഉപദേശങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശത്തെക്കുറിച്ച് അല്പനിമിഷം ചിന്തിക്കുവാനാണ് കൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ഈ ദൈവവചന കേൾവിക്ക് വേണ്ടി ഒരുങ്ങുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 47-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ അടുക്കൽ വന്ന ജനത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവസന്ധതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്ധതി അല്ലാത്തത് കൊണ്ട് ദൈവവചനം കേൾക്കുന്നില്ല. അപ്പോൾ ദൈവസന്ധതിയായവനാണ് ദൈവവചനം കേൾക്കുന്നതെന്നും ദൈവസന്ധതി അല്ലാത്തവർക്ക് ദൈവവചനം കേൾപ്പാൻ കഴിയത്തില്ല എന്നും കർത്താവ് ഓർപ്പിച്ചു. അടിസ്ഥാന ഉപദേശങ്ങളിൽ ഏതാണ്ട് 7 അടിസ്ഥാന ഉപദേശങ്ങൾ പെന്തക്കോസ് ദിനത്തിൽ അപ്പോസ്തലനായ പത്രോസ് തൻ്റെ അടുക്കൽ കൂടി വന്ന 17 ഭാഷക്കാരോട് സംസാരിക്കുകയുണ്ടായി. പെന്തക്കോസ് ദിനത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തിൻ്റെ പരിശുദ്ധാത്മാവ് മർക്കോസിൻ്റെ മാളികളിലേക്ക് ഇറങ്ങി വരികയും അവിടെ കൂടിയിരുന്ന 120 പേർ അപ്പോസ്തലന്മാരുൾപ്പെടെയുള്ളവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തപ്പോൾ യെരുശലേം ദേവാലയത്തിൽ ആരാധനയ്ക്കായി വന്നുകൂടിയ അനവധി ജനങ്ങൾ അവിടെ ഓടി കടന്നു വരികയും പത്രോസ് അപ്പോസ്തലന്മാരോട് കൂടെ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിലെ മർമ്മങ്ങളെ പ്രസ്താവിച്ചപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അതിനെ പത്രോസ് പറഞ്ഞ മറുപടി, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അപ്പോസ്തോലിക ഉപദേശം കേൾക്കണം, കൂട്ടായ്മയെ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥനാ ജീവിതം ഉള്ളവരായി ഇങ്ങനെ 7 അടിസ്ഥാന ഉപദേശത്തിൽ നിങ്ങൾ നിലനിൽക്കണം എന്ന് തൻ്റെ അടുക്കൽ കൂടി വന്ന ജനത്തോട് പത്രോസ് പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോൾ അടിസ്ഥാന ഉപദേശങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ അടിസ്ഥാന ഉപദേശം മാനസാന്തരമാണ്. അതെല്ലാ മനുഷ്യരും അറിയാവുന്ന കാര്യമാണ്. യേശുക്രിസ്തു ഗലീലയിൽ തൻ്റെ സുവിശേഷ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ വാക്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാനസാന്തരമാണ് ആദ്യത്തെ അടിസ്ഥാന ഉപദേശം. 2-ാമത്തെ ഉപദേശം എന്ന് പറയുന്നത് സ്നാനമാണ്. 3-ാമത്തെ ഉപദേശം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക. 4-ാമത്തെ ഉപദേശം അപ്പോസ്തോലിക ഉപദേശം കേൾക്കുക. 5 അപ്പം നുറുക്കുക. 6 കൂട്ടായ്മയെ ആചരിക്കുക. 7 പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മുൻപോട്ട് കടന്നു പോകുക. ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കത്തുള്ളൂ എന്ന് ദൈവം നമ്മൾ പഠിപ്പിക്കുന്നു. ഇതിൽ ക്രൈസ്തവ ലോകത്തിൽ ഏറ്റവും തർക്കമുള്ള ഒരു വിഷയമാണ് സ്നാന വിഷയം എന്ന് പറയുന്നത്. ഇന്ന് പൽക്കാലം അല്പനിമിഷം അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ ആധികാരികമായി സംസാരിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. സ്നാനം മിക്ക ക്രൈസ്തവ സഭകളും അംഗീകരിക്കുന്നതാണെങ്കിലും ചില ക്രൈസ്തവ സഭകൾ ശിശുസ്നാനത്തിൽ താല്പര്യപ്പെടുന്നവരും ചില ക്രൈസ്തവ ഗ്രൂപ്പുകൾ വിശ്വാസ സ്നാനം അംഗീകരിക്കുന്നവരും, ഇനി ഇത് രണ്ടുമില്ലാതെ കടന്നു പോകുന്ന ചില ഗ്രൂപ്പുകളുമുണ്ട്. പോകട്ടെ, പ്രധാനമായി 2 ഉപദേശമാണ്. 1 ശിശുസ്നാനം,
രണ്ട് വിശ്വാസ സ്നാനം. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 18 മുതലുള്ള വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും നിങ്ങൾ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് ഓർപ്പിക്കുകയുണ്ടായി. കൂടാതെ മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. പിന്നെ അവൻ അവരോട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവന് ശിക്ഷാവധി ഉണ്ടാകും. ഈ വേദവാക്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് സ്നാനം മനുഷ്യന് ആവശ്യമാണെന്നും രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അത് നമ്മൾ അനുഷ്ഠിക്കണമെന്നും ദൈവനെ നമുക്ക് പഠിപ്പാനായിട്ട് കഴിയുന്നു. വിശുദ്ധ ബൈബിളിൽ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. പുതിയ നിയമസഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന രണ്ട് പ്രധാന കർമ്മങ്ങളിൽ ഒന്നാണ് സ്നാനം, മറ്റൊന്ന് കർത്തൃമേശ എന്നുള്ളതാണ്, അല്ലെങ്കിൽ തിരുവത്താഴം. തിരുവത്താഴം നാമ കൂടി വരുമ്പോഴൊക്കെ മനുഷ്യക്കുവാനുള്ളതും വിശ്വാസ സ്നാനം എന്നുള്ളത് നാം ഒരിക്കലായി ഒരു പ്രാവശ്യം ചെയ്യേണ്ടതുമാണ്. ഇത് കർത്താവ് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു ഉപദേശമാണ്. ഇതിൻ്റെ സ്ഥാപകൻ ആരെ എന്ന് നാം ദൈവവചനം പഠിച്ചാൽ യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 6 വാക്യവും 33 വാക്യവും ചേർത്ത് പഠിച്ചാൽ ഇതിൻ്റെ സ്ഥാപകൻ സ്വർഗത്തിലെ ദൈവമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നമുക്കറിയാം യേശുവിന് മുന്നോടിയായി വന്ന യോഹന്നാനെ നാം വിളിക്കുന്ന സ്നാപക യോഹന്നാനാണ്. ആ പേര് എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ യേശുവിനെ സ്നാനപ്പെടുത്തുക എന്നുള്ള ഏതാനും പ്രധാന ദൗത്യം ഏറ്റുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി മാറിയത്. അപ്പോൾ ഇത് കർത്താവ് പഠിപ്പിച്ച ഉപദേശവും ദൈവത്താൽ സ്ഥാപിതമായതും കൂടാതെ സ്നാനം ദൈവത്തിലെ ആലോചന ആണെന്ന് ലൂക്കോസിന് സുവിശേഷം 7 അധ്യായം അതിൻ്റെ 30 വാക്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിലെ ആലോചന അവർ നിരസിച്ച് കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശു ഗലീലയിൽ നിന്ന് യോർദാൻ കരയിലേക്ക് സ്നാനത്തിനായി കടന്നു വരുമ്പോൾ ആത്മാവിൽ വെളിപ്പാട് കിട്ടിയ യോഹന്നാൻ പറയുന്നു, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്കാവശ്യം. ഉടനെ യേശുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. അപ്പോൾ സ്നാനം ദൈവത്താൽ സ്ഥാപിതമായതും ദൈവിക നീതിയെ വെളിപ്പെടുത്തുവാനായി ദൈവം തന്നിരിക്കുന്ന ഏറ്റവും കാതലായൊരു ഉപദേശമാണ് സ്നാനമെന്നുള്ളത്. എന്തിനാണ് സ്നാനം എന്ന് പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ളൊരു അപേക്ഷയാണ് സ്നാനമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. 1 പത്രോസ് 3:20-21 ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷപ്രാപിച്ചു, അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയ്ക്ക് വേണ്ടി അത്ര എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് നല്ല മനസ്സാക്ഷി ലഭിക്കണമെങ്കിൽ സ്നാനം സ്വീകരിക്കണം എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നാം വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ 12 ടൈപ്പ് മനസ്സാക്ഷിക്കാരെ നമുക്ക് പഠിക്കാൻ കഴിയും. ആ മനസ്സാക്ഷിയിൽ ഒരു നല്ല മനസ്സാക്ഷിയുടെ ഉടമയായി തീരുവാൻ സ്നാനപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. കൂടാതെ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും വലിയ കൽപ്പനയാണ് സ്നാനമെന്നുള്ളത്. അതുകൂടാതെ നാം കാണിക്കുന്നു യേശു തന്ന ഏറ്റവും വലിയ മാതൃകയാണ് സ്നാനം. സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് സ്നാനം. സ്നാനം എന്തിനു വേണ്ടിയാണ്? ഇത് നാം ഭംഗിയായി മനസ്സിലാക്കിയിരിക്കണം. റോമലേഖനം 6:3 വായിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നാം എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദൈവമായിരുന്നവൻ മനുഷ്യവേഷം ധരിച്ച് കാലത്തെ കവിങ്കിൽ സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിൽ വന്നു, 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു.
മുപ്പതാമത്തെ വയസ്സിൽ തന്നെ പരിശുദ്ധ ശുശ്രൂഷയെ ആരംഭിക്കുമ്പോൾ യോർദാൻ കരയിൽ വന്ന് അന്ന് യോർദാനിലും ഗലീലയിലും അനേകർ വന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കടന്നു വന്ന് സ്നാനം സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഈ സ്നാനം എന്തിനെ എന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഓർപ്പിച്ചു, ഇല്ലെങ്കിൽ അപ്പോസ്തലന്മാർ നടപടിക്രമങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർ ഇങ്ങനെ ഓർപ്പിച്ചു, ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് പങ്കാളികളാകുവാനാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, നാം ഇനിയും ആ ക്രൂശിലേക്ക് കയറി മരിക്കേണ്ട കാര്യമില്ല. പാപസംബന്ധമായ മരിച്ചൊരു വ്യക്തി യേശു ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ സ്നാനപ്പെടണം എന്ന് ദൈവത്തിൻ്റെ വചനമാണ്. കൂടാതെ ഗലാത്യ ലേഖനം 3:27 27-28 വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി ഇങ്ങനെ കഴിയുന്നുണ്ട്, നല്ല മനസ്സാക്ഷി ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ പങ്കെടുക്കുകയും കൂടാതെ യേശു ക്രിസ്തുവിനെ പുറമേ ധരിക്കുവാൻ അവൻ സ്നാനപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഥവാ ക്രിസ്തുവിനെ ധരിക്കുവാനാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. കൂടാതെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2:41-42 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ശ്രദ്ധിക്കുക, ഈ ഭൂമിയിൽ കർത്താവിൻ്റെ സഭയുണ്ട്. ഇന്ന് കാണുന്ന ഈ ഭൗതികമാകുന്ന ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും സഭയുടെ കാര്യമല്ല ഞാൻ ഓർപ്പിച്ചത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അഥവാ പുതുജനനം പ്രാപിച്ച് യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിലുണ്ട്. അവരെയാണ് കർത്താവ് സഭയ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ലോക്കൽ ചാത്തിനോട് ഏതെങ്കിലും സഭയുടെ കാര്യമല്ല ഞാൻ ഓർപ്പിച്ചത്. യേശു ക്രിസ്തുവിന് ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു സഭയുണ്ട്. ഈ സഭയെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവ്, അതിനുവേണ്ടിയാണ് കരിസ്ഥനായ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നെ ശിഷ്യന്മാർക്ക് വാഗ്ദത്തം നൽകുകയും ഈ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തത്. ഇന്ന് പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടി സഭ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ അല്ലെങ്കിൽ അപ്പോസ്തലം നടപടിക്രമത്തിൽ നമ്മെ പഠിപ്പിച്ച ഈ 7 അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്ന് മാനസാന്തരപ്പെടുന്ന വ്യക്തി. ദൈവത്തിൻ്റെ വചനത്തിൽ കൊലോസ് ലേഖനത്തിൽ വായിക്കുന്നു, സ്ത്രീയും പുരുഷനും യഹൂദനും യവനനും ദാസനും സ്വതന്ത്രനും എല്ലാം സ്നാനപ്പെടണം എന്ന് ദൈവത്തിൻ്റെ വചനമാണ്. അവർ സ്നാനപ്പെട്ട് ഒരു നല്ല മനസ്സാക്ഷിയുടെ ഉടമയാകുകയും യേശു ക്രിസ്തുവിൻ്റെ മരണയടക്ക പുനരുത്ഥാനത്തെ പങ്കാളികളാകുകയും കൂടാതെ യേശു ക്രിസ്തുവിനെ പുറമേ ധരിച്ച് ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു ജയജീവിതം നയിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ ശിശുനാനം സ്വീകരിച്ചവരെ അത് പോരെ എന്ന. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന എങ്ങനെയല്ല, സ്നാനം ഒന്നേ ഉള്ളൂ, അത് ശിശുമാനവും മുതിർന്ന സ്നാനവുമല്ല, വിശ്വാസ സ്നാനം. നാം അറിവ് വെച്ചു, അറിവ് വന്നതിന് ശേഷം യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, യേശു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് യഥാർത്ഥമായി അറിവ് നമുക്ക് വന്ന് നമ്മൾ പാപ വഴികളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവവചനം അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ വ്യക്തിയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. യേശു സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറക്കുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ ശബ്ദമുണ്ടായതായി നാം ആ വേദഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്നാനപ്പെടുമ്പോൾ സ്വർഗം അത് പ്രസാദിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഭൂമിയുടെ വരപ്പിൽ സ്നാനം ഒന്നേ ഉള്ളൂ. ആ സ്നാനം മാനസാന്തരപ്പെട്ട വ്യക്തിയാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, അവർ നല്ല മനസ്സാക്ഷികളുടെ അപേക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. അവർ യേശുക്രിസ്തുവിനെ ധരിച്ച് ഈ ഭൂമിയുടെ വരപ്പിൽ ഒരു ജയജീവിതം നയിക്കുവാൻ അവർ സ്നാനപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിച്ചവനെ എത്രയും വേഗം ഈ ഭൂമിയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെടുന്ന ദിവസം ആസന്നമായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഇതുവരെയും യഥാർത്ഥമായ ഒരു വെളിപ്പാട് ലഭിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഭംഗിയായി വായിക്കുകയും ദൈവത്തോട് ദിനം പ്രാർത്ഥിക്കുകയും ദൈവമേ ഈ ദൈവിക സത്യത്തിന് ഗ്രഹിപ്പിച്ചു തന്ന് ഈ ആത്മീയ സത്യം അംഗീകരിപ്പ് എനിക്ക് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ ദൈവ വെളിപ്പാട് പ്രാപിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് എൻ്റെ കേൾവിക്കാരോട് ഇന്ന് വൽക്കാലം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ,
യേശുക്രിസ്തുവിന് യേശുക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. ഏത് സമയം എന്ന് നാം അറിയുന്നില്ല. ഈ ഭൂമിയിൽ നമ്മൾ വെച്ച് ചെയ്യേണ്ട ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് വിശ്വാസ സ്നാനം എന്നുള്ളത്. അത് ചെയ്ത് കർത്താവിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനവും നിത്യതയ്ക്ക് വേണ്ടി ഓഹരിക്കാരുമായി തീരുവാൻ എൻ്റെ കേൾവിക്കാരെ ഞാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ദൈവവചനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.